പേരാവൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി യുവജന നേതാവിനെ രംഗത്തിറക്കും സി പി എം ഇരിട്ടി ഏരിയ സെക്രട്ടറിയായ സക്കീർ ഹുസൈനെയാണ് രംഗത്തിറക്കുന്നത് എസ് എഫ്ഐയിലുണ്ടായിരുന്ന സക്കീർ ഹുസൈൻ പിന്നീട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായി വരെ പ്രവർത്തിച്ചു ഇരിട്ടി സ്വദേശിയാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതോടെയാണ് ഇരിട്ടി ഏരിയ സെക്രട്ടറിയായി നിയോഗിക്കപ്പെടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം എൽ എ സണ്ണി ജോസഫ് തന്നെയാണ് പേരാവൂരിൽ ജനവിധി തേടുകയെന്ന് ഉറപ്പായിട്ടുണ്ട് അഞ്ചു വർഷത്തിനിടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളുണ്ടായ മണ്ഡലങ്ങളിലൊന്നാണ് പെരാവൂർ ബാരാപോൾ പദ്ധതി അനധികൃത കരിങ്കൽകോറി ഖനനം റോഡ് വികസനം എന്നിവയെ ചൊല്ലി എംഎല്എയും പ്രതിപക്ഷ പാർട്ടിയായ സിപിഎമ്മും തമ്മിൽ ഏറ്റുമുട്ടിയ അഞ്ചു വർഷങ്ങളാണ് കഴിഞ്ഞുപോയത് തുടർച്ചയായി പത്തു വർഷം സിറ്റിംഗ് ആയ സണ്ണി ജോസഫിനെതിരെ നിരവധി ആരോപണങ്ങളാണ് സിപിഎം ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ മണ്ഡലത്തിൽ താൻ നടപ്പിലാക്കിയ സമഗ്ര വികസനം വോട്ടായി മാറുമെന്ന അവകാശവാദമാണ് സണ്ണി ജോസഫ് ഉയർത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കൈവരിച്ച വൻ മുന്നേറ്റം യുഡിഎഫ് വോട്ടിലുണ്ടായ ചോർച്ച കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ടെന്നും ഇടതു നേതൃത്വം അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിലവിൽ വന്ന മണ്ഡലത്തിന് എൽഡിഎഫിനെയും യുഡിഎഫിനെയും മാറി മാറി വരിച്ച ചരിത്രമാണുള്ളത് ആദ്യ അഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ തുടർവിജയം കരസ്ഥമാക്കിയ കെ പി നുറുദ്ദീൻ ഇതിൽ രണ്ടു തവണ വിജയിച്ചത് ഇടതുപക്ഷത്തിനൊപ്പം നിന്നായിരുന്നു പിന്നീട് യുഡിഎഫിലായ നുറുദ്ദീനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൽഡിഎഫിലെ കെ ടി കുഞ്ഞഹമ്മദ് അട്ടിമറി വിജയം നേടി അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രൊഫസർ എ ഡി മുസ്തഫയിലൂടെ വീണ്ടും യു ഡി എഫ് ഒപ്പം നിർത്തിയെങ്കിലും രണ്ടായിരത്തി ആറിൽ കെ കെ ശൈലജ പിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും അഡ്വക്കേറ്റ് സണ്ണി ജോസഫിലൂടെ വീണ്ടും യു വിജയം നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടെ യു വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച മണ്ഡലം പക്ഷേ അവിടെ നിന്നങ്ങോട്ട് ഇടതുപക്ഷത്തിന് വർദ്ധിച്ച പ്രതീക്ഷകളാണ് നൽകിയത് ആറളം യ്യങ്കുന്ന് കണിച്ചാർ കേളകം കൊട്ടിയൂർ മുഴക്കുന്ന് പായം പേരാവൂർ എന്നീ എട്ട് പഞ്ചായത്തുകളും ഇരിട്ടി നഗരസഭയും ചേർന്നതാണ് ഈ മണ്ഡലം ഇതിൽ അയ്യങ്കുന്ന് കൊട്ടിയൂർ ഒഴികെയുള്ള ആറു പഞ്ചായത്തുകളിലും നഗരസഭയിലും എൽ ഡി എഫ് ഭരണമാണ് ആറളവും കണിച്ചാറും ഇക്കുറി പുതുതായി പിടിച്ചെടുത്തു തുല്യസീറ്റായിരുന്ന കൊട്ടിയൂരിൽ യു ഡി എഫിന് നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനവും നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനവും എൽഡിഎഫിനായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തില്ലങ്കേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ബിനോയ് കുര്യന മികവാർന്ന വിജയം സമ്മാനിക്കുന്നതിലും പേരാവൂർ മണ്ഡലം പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ നിർണായക പങ്കുവഹിച്ചിരുന്നു എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ക്ഷീണം പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ മാറ്റണമെന്നാണ് യുഡിഎഫ് നേതാക്കള് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ യുഡിഎഫിന് വ്യക്തമായ മേൽക്കയ്യുണ്ടെന്നും അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും നിലനിർത്തുമെന്നാണ് അവകാശവാദം